പ്ലസ് വണ്ണിൻ്റെ ബോർഡ് എക്സാം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഈ സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി വന്നു കേരള ഗവൺമെൻറ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു പെട്ടെന്ന് ഒരു ടൈം ഇട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ എക്സാം നടത്തി പ്ലസ് ടുവിൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നതിന് മുമ്പ് കുട്ടികൾ ഏതെങ്കിലും കുറച്ച് ദിവസങ്ങൾ ചെന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ഡൗട്ട് ക്ലിയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യണം ഒരു ഉത്തരവാദിത്തത്തോടു കൂടി ഗവൺമെൻറ് മുന്നോട്ട് പോകണം പിന്നെ പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പത്ത് മുന്നൂറോ നാനൂറോ കുട്ടികളെ വെച്ച് സ്കൂൾ തുറന്ന് എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ട്യൂഷൻ ക്ലാസ്സുകളും പി എസ് സി കോച്ചിങ് സെൻ്ററുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഇരുപതോ മുപ്പതോ കുട്ടികൾ മാത്രം വരുന്ന ട്യൂഷൻ സെൻറ്ററുകളിലോ അല്ലെങ്കിൽ മാക്സിമം ഇരുന്നൂറ് പേർ വരുന്ന പി എസ് സി കോച്ചിങ് സെൻറ്ററുകളെല്ലാം അടച്ചിടാൻ ഗവൺമെൻറ് തീരുമാനിച്ചു എന്നിട്ട് ഈ നാനൂറും അഞ്ഞൂറും പിള്ളേരെ വെച്ച് എക്സാം നടത്തുമ്പോൾ ഈ പി എസ് സി കോച്ചിങ് സെൻറ്ററുകളുടെ കെട്ടിടങ്ങൾ മിക്കതും തന്നെ വാടകയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വാടക കൊടുക്കാൻ വേണ്ടിയുള്ള പണം ഓൾറെഡി കൊടുക്കണം അതിന് ഗവൺമെൻറ് ഒരു വിധത്തിലുമുള്ള ഒരു നടപടികളും തീരുമാനിച്ചിട്ടില്ല കെട്ടിടം കിടക്കുകയാണെങ്കിലും വാടക കൊടുക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് പ്രത്യേകിച്ച് റൂളുകളൊന്നും കൊടുക്കാത്ത രീതിക്ക് ഓൾറെഡി നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് കൊടുത്തിട്ടിരിക്കുന്ന റൂമുകൾ അതിൻ്റെ പൈസ നമ്മൾ അടച്ചേ പറ്റുകയുള്ളൂ ഞാനൊരു ട്യൂഷൻ സെൻ്റർ നടത്തുന്ന ആളാണ് എനിക്കും ഇതുപോലെ തന്നെ മാസം പത്തോ പന്ത്രണ്ടായിരം രൂപ വാടക ഇനത്തിൽ നഷ്ടപ്പെടുന്നതാണ് ഇതിനെതിരെ ആരും പ്രതികരിക്കാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല ഇങ്ങനെ പരീക്ഷ നടക്കാൻ തീരുമാനിച്ച ഗവൺമെൻറ്റിന് ഒരു പത്തോ മുപ്പതോ കുട്ടികളെ വെച്ച് അല്ലെങ്കിൽ ഇരുപത് പേര് പൊതുജന സ്ഥലത്ത് കൂടുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ട്യൂഷൻ ഓപ്പൺ ഓപ്പണാക്കുന്നതിൽ ഇനി എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്